റോഡ് ഷോയാണ് വടകരയിലെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം. വടകരയിൽ റോഡ് ഷോയിലൂടെ ശക്തി തെളിയിക്കുകയാണ് ഇപ്പോൾ UDFഉം LDFഉം. ഷാഫിപ്പറമ്പിലിന്റെ ഒരു റോഡ് ഷോയ്ക്ക് വലിയ സ്വീകാര്യത സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ LDFഉം അതേ മാർഗം തിരഞ്ഞെടുത്തത്. വടകര മണ്ഡലത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രചാരണം തുടങ്ങിയതും ഇടതുമുന്നണി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വടകരയിലെത്തിയ KK ശൈലജയ്ക്ക് പ്രവർത്തകർ വലിയ സ്വീകരണവും നൽകി. വടകരയിൽ പ്രചാരണം തുടങ്ങിയിരുന്ന മുരളീധരനെ മാറ്റി പകരം ഷാഫി പറമ്പിലിനെ കളത്തിലിറക്കാനുള്ള തീരുമാനത്തോടെ ആദ്യമൊന്ന് അമ്പരപ്പിലായ UDF ക്യാമ്പ് ആവേശത്തിലായത് ഷാഫിയുടെ വടകര ടൗണിലെ റോഡ് ഷോയുടെ ആയിരുന്നു. പ്രതീക്ഷിച്ചതിലേറെ ആളുകൾ റോഡ് ഷോയിലേക്ക് ഒഴുകിയെത്തിയതോടെ തുടരെ തുടരെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും UDF റോഡ് ഷോ സംഘടിപ്പിച്ചു. ഇതിനെല്ലാം UDF ഗ്രൂപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരവും നൽകി. ഇതോടെയാണ് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി റോഡ് ഷോയിലേക്ക് കടക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചത്. നിയോജകമണ്ഡലം കൺവെൻഷനുകളും പഞ്ചായത്ത് കൺവെൻഷനുകളും പൂർത്തിയാക്കി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനായിരുന്നു തീരുമാനമെങ്കിലും ശക്തി കേന്ദ്രമായ കൂത്തുപറമ്പിലടക്കം UDF റോഡ് ഷോ ചലനം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് കൂത്തുപറമ്പിൽ തന്നെ റോഡ് ഷോയ്ക്ക് തുടക്കമിട്ടത്. തിങ്കളാഴ്ച കൂത്തുപറമ്പിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് കിട്ടിയ സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ KK ശൈലജ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പിന്നാലെ പേരാമ്പ്രയിലും പാനൂരിലും ഇടതുമുന്നണി റോഡ് ഷോ നടത്തി. വരുന്ന ദിവസങ്ങളിൽ പാർലമെന്റ് മണ്ഡലത്തിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ റോഡ് ഷോ നടത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അതേസമയം ഇടത് വലത് മുന്നണികൾ റോഡ് ഷോയിലൂടെ ശക്തി കാട്ടുമ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ കൺവെൻഷനുകളുമായി മുന്നോട്ടു പോകാനാണ് NDA തീരുമാനം.